ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഏകദേശം ലാസ്റ്റിലോട്ട് എത്തി. നാളെ ഒരു എക്സാം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നാളെ മോർണിംഗ് സെഷന് മാത്രമേ എക്സാം ഉള്ളൂ. മെയിൻലി റെയർ കോമ്പിനേഷനാണ് വരുന്നത്. ഇന്നൊരു ഹെവി ടൈറ്റ് ഷെഡ്യൂൾ തന്നെയായിരുന്നു. മോർണിംഗ് ഇംഗ്ലീഷാണ്, ഒത്തിരി കുട്ടികൾ എഴുതി. ആഫ്റ്റർനൂൺ ഫിസിക്സ് ആൻഡ് എക്കണോമിക്സ് ആയിരുന്നു. ഫിസിക്സും കുറേ കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരുന്നു, എക്കണോമിക്സും ഉണ്ട് കുറച്ച് പേരൊക്കെ. എക്കണോമിക്സ് ഒരു നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഈസിയാണെന്നും ഭയങ്കര ടഫാണെന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ മോഡൽ എക്സാം പോലെ, ഫൈനൽ എക്സാം പോലെ, അതേപോലെ പല ക്വസ്റ്റ്യൻസും ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു സാധാ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതായത് എക്കണോമിക്സ് ഓൾറെഡി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മിക്കവാറും ഇതും ബുദ്ധിമുട്ട്, ഈ സെയിം ഇമ്പ്രൂവ്മെൻറ്റും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കുറച്ച് പഠിച്ചവർക്ക്, അതായത് ഒരു ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കംപ്ലീറ്റ് പഠിച്ചവർക്ക് സുഖമായിട്ട് ഇവിടെ പാസ്സാവാം. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കംപ്ലീറ്റ് പഠിച്ചവർക്ക് അവർക്കും പാസ്സാവാൻ വേണ്ടി പറ്റും. എന്തായാലും പൊതുവെ ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എക്കണോമിക്സ് എക്സാം എഴുതിയ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഫിസിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി ടീച്ചേഴ്സ് ഡ്യൂട്ടിക്ക് എത്തിയ ഒത്തിരി ടീച്ചേഴ്സ് പറഞ്ഞത് കുട്ടികളൊന്നും എഴുതുന്നില്ല. അതായത് ആൻസർ ബുക്ക്ലെറ്റാണ് കിട്ടിയത്, അതിൽ ഒരു പേജ് മാത്രം എഴുതിയ കുട്ടികളുണ്ട്, രണ്ട് പേജ് എഴുതിയ കുട്ടികളുണ്ട്. കംപ്ലീറ്റ് പേജസ് പോലും, അതായത് ഒരു 11 പേജ് പോലും എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ടഫ് ആയതുകൊണ്ടാണോ, കുട്ടികൾ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അത് നിങ്ങൾക്ക്, കുട്ടികൾക്കേ അതിൻ്റെ ആൻസർ പറയാൻ പറ്റൂ. അതേപോലെ ഇന്ന് മോർണിംഗിൽ ഇംഗ്ലീഷ് ആയിരുന്നു. മെയിൻലി ഇംഗ്ലീഷൊക്കെ ഫെയിലായ കുട്ടികൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വളരെ അപൂർവം പേരെ ഇമ്പ്രൂവ് ചെയ്യാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ എക്സാം ടൈറ്റ് ഷെഡ്യൂളിലുള്ള ഈ പ്രധാനപ്പെട്ട 3 സബ്ജക്റ്റും നിങ്ങൾക്ക് ഇന്ന് എന്ത് ഫീൽ ചെയ്തു, എങ്ങനെയായിരുന്നു, എഴുതാൻ പറ്റിയോ, ഫൈനൽ എക്സാമിനേക്കാൾ മോഡൽ എക്സാമിനേക്കാൾ ഈസി ആയിരുന്നോ, ഫിസിക്സ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ, ഫിസിക്സിൽ എന്താ പ്രതീക്ഷിച്ച, കാരണം കീമിലൊക്കെ മാർക്ക് പരിഗണിക്കുന്നത് കൊണ്ട് അത് നന്നായി കുട്ടികൾ പഠിക്കുന്നതാണ് കരുതിയത്. പക്ഷേ അത്തരത്തിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആൻസർ ഷീറ്റിൽ കണ്ടില്ല എന്നാണ് പലരും പറയുന്നത്. എക്സാം ഡ്യൂട്ടിയിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ടീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് ഫീൽ ചെയ്തു നിങ്ങൾക്കേ പറയാൻ വേണ്ടി പറ്റൂ. തീർച്ചയായും ഇന്നത്തെ എക്സാം ഫിസിക്സ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, എക്കണോമിക്സ് ആവട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എന്ന് എക്സാം എഴുതിയ കുട്ടികൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അത് മറ്റു കുട്ടികൾക്ക് ഒത്തിരി ആശ്വാസകരമായിരിക്കും. എന്തായാലും റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ വരും. അതാ കാരണം അടുത്ത ആഴ്ച തന്നെ വാലുവേഷൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാലുവേഷനും ടാബ്ലേഷനും ഒക്കെ കംപ്ലീറ്റ് ആക്കി പെട്ടെന്ന് റിസൾട്ട് വിടും. കാരണം ഡിഗ്രി ആപ്ലിക്കേഷനൊക്കെ ഇത് ഉപകാരപ്രദമാവേണ്ടതാണ്, അഡ്മിഷന് സഹായകരമാകേണ്ടതാണ്. എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കട്ടെ. ഇനി നാളെ ഒരു എക്സാം, ഒരു സെഷൻ മാത്രമേ എക്സാം ഉള്ളൂ, അതും നല്ലൊരു എക്സാമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുള്ളായ ഒരു എക്സാം തന്നെയാണ്. കാരണം ഒത്തിരി പേര് ഫെയിലായവരാണ് എഴുതുന്നത്, കുറച്ച് പേരൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും എഴുതുന്നുണ്ട്. എന്തായാലും ഏത് ഉദ്ദേശത്തിൽ എഴുതിയവരാണെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം സാധിക്കട്ടെ എന്നൊന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ നിങ്ങളുടെ ഫിസിക്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. പൊതുവേ ലാസ്റ്റ് എക്സാം കെമിസ്ട്രി മാത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. ഇതുപോലെ അതുപോലെ ഞാൻ ഇവിടെയും നിങ്ങളുടെ എക്സ്പീരിയൻസിനായി കാത്തിരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.